ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ റിഫ്ലക്ടേഴ്സ് ഫാസ്റ്റ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലണ്ടനിലെ ത്രിഫ്റ്റ് ഫാക്ടറിയിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് 10 pounds 1 kg ക്ലോത്ത്സ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു ക്ലോത്തിങ് ഫാക്ടറി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ത്രിഫ്റ്റ് ഫാക്ടറി വരുന്നത് ലണ്ടനിൽ ദംസ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പോസ്റ്റ് കോഡ് വരുന്നത് E16 2EZ ആണ്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ട്യൂബ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലും നമുക്ക് ഇവിടേക്ക് എത്താവുന്നതാണ്. അപ്പം ഇവിടുത്തെ വീഡിയോസ് ഒരുപാട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രോയിലൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഇവിടെ ഉള്ളത് യൂസ്ഡ് ക്ലോത്ത്സ് ആണ്. അതായത് യൂസ്ഡ് മെറ്റീരിയൽസ് ആണ് ഇവരിവിടെ, മീൻസ് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് തന്നെയാണ് ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മലയാളീസിനെ സംബന്ധിച്ച് യൂസ്ഡ് ക്ലോത്ത്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മലയാളീസ് ചിലപ്പോൾ നെറ്റിച്ച് ഒളിക്കുമായിരിക്കും. പക്ഷേ ഒരുപാട് യൂറോപ്യൻസും മറ്റു കൺട്രിയിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് ഒരുപാട് ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് തന്നെ ആൾക്കാരെക്കാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും. യൂറോപ്യൻസ് ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇന്ന് പൊതുവെ ആൾ തിരക്ക് കുറവാണ്, കാരണം ഇന്ന് നമ്മൾ ബോക്സിംഗ് ഡേ ആണ്. അപ്പോൾ ഒരുപാട് വേറെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ പോയ കാരണം തന്നെ ഇന്ന് പൊതുവെ തിരക്ക് കുറവാണ്. നമ്മൾ ബോക്സിംഗ് ഡേയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉൾക്കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഇവിടെയുള്ള ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ഒരു ഡിസ്പ്ലേയും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോവാം. ജെൻസിന് ഇവിടെ കളക്ഷൻസ് തീരെ കുറവാണ്. പ്രധാനമായും ഒരു ലേഡീസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എങ്കിലും ഇവിടെയുള്ള അത്യാവശ്യം നല്ല ജെൻസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം.
ഇനി നമുക്ക് ലേഡി സെക്ഷനിലെ കുറച്ച് മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് ക്ലോത്ത്സ് തന്നെയാണെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് അത്രയ്ക്കും ഭംഗിയുള്ള ഡ്രസ്സുകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വന്ന് സെലക്ട് ചെയ്തെടുത്ത് പോകുന്നൊരു പരിപാടി ഇവിടെ നടക്കത്തില്ല. നമ്മൾ സമയമെടുത്ത്, അതായത് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അതിനൊരു സമയം കണ്ടെത്തി തന്നെ വേണം വരാനായിട്ട്. കാരണം നമ്മൾ ഇത്രയും ക്ലോത്ത്സിൻ്റെ ഇടയിൽ നിന്ന് നല്ല ഐറ്റംസ് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് ടൈം ഇവിടെ എടുക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇവിടുത്തെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ക്ലോത്ത്സ് മാത്രമല്ല മറ്റു പല ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. വാച്ച് ഉണ്ട്, 5 pounds വാച്ചിന് ഇവർ ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജ്വല്ലറീസ് ഉണ്ട്. അപ്പം അങ്ങനെ മറ്റു പല ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച കൂടി ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ 1 hour നീണ്ട ഷോപ്പിങ്ങിനൊടുവിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 kg മിച്ചം ക്ലോത്ത്സ് ആണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് ബില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. കാരണം തന്നെ യൂസ്ഡ് ക്ലോത്ത്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ താഴെ കമൻസുമായിട്ട് വരുമായിരിക്കും. പക്ഷേ നമുക്കറിയാം ഇപ്പോഴും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരു നേരത്തെ ഫുഡ് കഴിക്കാനോ ഒരു വസ്ത്രം മാറിയിടാനോ കഴിവില്ലാത്ത ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അത് കാരണം തന്നെ താല്പര്യമുള്ളവർ മാത്രം വരിക, ഇവിടെയുള്ള ഡ്രസ് ഐറ്റംസും ക്ലോസ് ഐറ്റംസൊക്കെ കാണുക, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക. അപ്പം ഇതൊരു പ്രൊമോഷൻ വേണ്ടിയായിട്ട് ഒരിക്കലും നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം
നമ്മൾ ഒരിക്കലും ആ ഒരു പ്രൊമോഷൻ രീതിയിലല്ല വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് മലയാളീസും മല്ലൂസ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഹമ്മദ് എന്നാണ് ഈ ഒരു ബിൽ സെക്ഷനുള്ള പുള്ളിയുടെ പേര്. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.